കാടിന്റെ കാവൽക്കാരൻ. പണ്ട് പണ്ടൊരു കാലത്ത് കാട് മുഴുവൻ ഭരിച്ചിരുന്നത് മരങ്ങളിലെ യൂഫായിരുന്നു. അദ്ദേഹം സ്വർണവും രത്നവുമുള്ള ഒരു ഗുഹയിലാണ് താമസിച്ചിരുന്നത്. വളരെ അപൂർവമായി യൂഫ് പുറത്തേക്ക് വരുമായിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം തനിക്ക് തിരിച്ചു പോകാനുള്ള വഴിയറിയാനായി കയ്യിൽ പുല്ലിൻ്റെ കീ കരുതുമായിരുന്നു. അങ്ങനെ ഒരു രാത്രി അമ്മയുടെ പൊന്നു മോനെ, വാവ നന്നായി ഉറങ്ങിക്കോട്ടോ. നമ്മള് പണക്കാരായിരുന്നെങ്കിൽ അമ്മ നിന്നെ ഇപ്പൊ വെൽവെറ്റ് കൊണ്ടും സിൽക്ക് കൊണ്ടും പൊതിഞ്ഞു കിടത്തിയേനെ. നിന്റെ അച്ഛനും കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ടി വരില്ലായിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം വീട്ടിലുണ്ടാകുമായിരുന്നു. നമുക്കെപ്പോഴും വണ്ടിയിൽ പോകാമായിരുന്നു. ജോലി ചെയ്യാൻ വേലക്കാരുണ്ടാകുമായിരുന്നു. നമുക്കെല്ലാവർക്കും സ്വർണപാത്രത്തിൽ ആഹാരവും കഴിക്കാമായിരുന്നു. എന്ന് വെച്ച സ്വാദിഷ്ടവുമായ ആഹാരം കഴിക്കാമായിരുന്നു. നമ്മളൊന്ന് പണക്കാരായിരുന്നെങ്കിലോ. വാവയുടെ അച്ഛൻ വന്നല്ലോ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഈ പ്രായമുള്ള മനുഷ്യൻ ഒരുപാട് തണുക്കുന്നുണ്ട്. അകത്ത് കയറിയിട്ട് തീ ഒന്ന് കായട്ടെ. ഓ, തീർച്ചയായിട്ടും. അതിനെന്താ, അകത്തേക്ക് വരൂ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ ചൂടായിട്ട് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മഞ്ഞുകാലം കഴിഞ്ഞുകൂടാൻ എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. ദാ, ഇത് കുടിച്ചോളൂ, കുറച്ച് ആശ്വാസമാവും. നന്ദി, ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തും. നിങ്ങളെ കണ്ട അദ്ദേഹത്തിന് വലിയ സന്തോഷമാവും. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴേക്കും ഞാൻ കോഫി കൊണ്ടുവരാം. നമസ്കാരം സർ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ആ, വളരെ സന്തോഷം. നിന്റെ ഭാര്യ ഒരുപാട് വിനയമുള്ളവളാണ് കേട്ടോ. രണ്ടു പേർക്കും വിശക്കുന്നുണ്ടാവുമല്ലേ. ഡാർലിംഗ്, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉരുളക്കിഴങ്ങ് വറുത്ത് ബട്ടറും ചീസും ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഓറഞ്ച് പുഡിങ്ങും ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിക്കുന്നേ. ഓ, ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. വളരെ നന്ദി, ഭക്ഷണം വളരെ രുചികരമായിരുന്നു. ഇന്ന് രാത്രി എവിടെയാണ് താങ്കൾ ഉറങ്ങുന്നത്? ഞാൻ കരുതുന്നത് പുറത്തെവിടെയെങ്കിലും കിടക്കാൻ ഒരു സ്ഥലം ശരിപ്പെടുത്താൻ പറ്റുമെന്നാ. അവിടേക്കൊന്നും പോയി കിടക്കേണ്ട, ഇവിടെ തീ കായുന്നെടുത്ത് ഒരു ബെഡ് ഇട്ടു തരാം, അവിടെ കിടന്നോളൂ. പുറത്ത് നല്ല തണുപ്പായിരിക്കും, അത് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് ദയയുള്ളവളാ. താങ്കൾക്കത് സന്തോഷമാകുമെങ്കിൽ അങ്ങിവിടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. താങ്കൾക്ക് ഇവിടെ ഇഷ്ടമായില്ലേ? നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും നല്ല ദയയുള്ളവരാണ്. നന്ദി, ഞാൻ ഇന്ന് ഇവിടെ തന്നെ താമസിച്ചുകൊള്ളാം. നിങ്ങൾ എന്തിനാ അവരോട് നമ്മുടെ വീട് ചെറുതാണ് എന്നൊക്കെ പറഞ്ഞത്? ഒരു കൊട്ടാരം വിട്ട് രാജാവ് നമ്മുടെ കുടിലേക്ക് വരുമ്പോ നമ്മുടെ ഇടം കൊട്ടാരമായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അപ്പോൾ നിനക്ക് അദ്ദേഹത്തെ പറ്റി ഇനിയും മനസ്സിലായതേ ഇല്ലേ? ആര്? ഈ അപരിചിതനെയോ? നമുക്ക് അദ്ദേഹത്തെ അറിയാമെന്നോ? പ്രിയപ്പെട്ട ഭാര്യയെ, അത് മരങ്ങളിലെ യൂഫാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പുല്ലുകൊണ്ടുള്ള താക്കോൽ നീ കണ്ടില്ലേ? എന്ത്, യൂഫ് ഇപ്പോ നമ്മുടെ വീടിനകത്താണ് ഉള്ളതെന്നോ? അതും നമ്മുടെ റൂമില്? അതെ. ഓ, ഇത്രയും ശക്തിശാലിയായ ഒരാള് നമ്മുടെ വീട്ടിലോ? ഡാർലിംഗ്, ഇതെല്ലാം ശരിയാവോ? എനിക്ക് ശരിക്കും പേടിയാവുന്നു. നാം പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ നിയമങ്ങൾ പാലിച്ചാണ് ജീവിക്കുന്നത്. കാട്ടിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ ഒന്നും തന്നെ നമ്മൾ എടുക്കാറുമില്ല. കാട്ടിലെ ഒരു ജീവികളെയും ഇതുവരെ ആക്രമിച്ചിട്ടുമില്ല. ശരിയായിരിക്കും, പക്ഷേ എന്തു തന്നെ ആയാലും അദ്ദേഹം താമസിക്കുന്ന വീടുകളിൽ അദ്ദേഹം ഒരു ഗിഫ്റ്റ് വെച്ചിട്ടാ പോകാറ്. കിറ്റിക്ക് പക്ഷേ അന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാനേ പറ്റിയില്ല. ഒന്നാമത് യൂഫ് തന്റെ വീട്ടിൽ ഉറങ്ങുന്നത് അവൾക്ക് പേടിയായിരുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം രാവിലെ പോകുമ്പോൾ എന്ത് സമ്മാനമാണ് നൽകുക എന്ന ആദ്യം ഉണ്ടായിരുന്നു. കിറ്റി, കിറ്റി, വേഗം എഴുന്നേക്ക്, നമ്മുടെ വിസിറ്റർ പോയി. അദ്ദേഹം എന്താണ് തന്നതെന്ന് നോക്കാം. ഒരു ചാക്ക് മുഴുവനും സ്വർണ്ണോ? ഓ, ഓ, അതിശയം തന്നെ. നമ്മളിത് മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതിൽ നിന്ന് 50 കോയിൻ എടുത്തിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കണം. അങ്ങനെ കിറ്റിയും വില്ലും 50 സ്വർണ്ണനാണയം മാത്രം എടുത്തു മാറ്റി.
ബാക്കി അവർ സൂക്ഷിച്ചു വെച്ചു. അവർ വീട്ടിലേക്ക് പുതിയ ഫർണിച്ചറുകളെല്ലാം വാങ്ങി. ഓ, നമ്മുടെ വീട് ഇപ്പൊ മനോഹരമായിട്ടുണ്ട്. അതെ, പക്ഷെ അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ സാധാരണമാണ്, അല്ലേ? നമുക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കാം, ഈ വീടിന് ചേരും പോലെ. അങ്ങനെ വില്ലയും കിറ്റിയും കുറച്ച് പണം കൂടി എടുത്തു. എന്നിട്ട് മനോഹരമായ പട്ടുകുപ്പായങ്ങൾ വാങ്ങി, നല്ല ഗൗണുകളും വാങ്ങി. ഓ, നിന്നെ കണ്ടിട്ടിപ്പോൾ ഒരു രാജ്ഞിയെ പോലെയുണ്ടല്ലോ. നമ്മുടെ മകനാണെങ്കിൽ രാജകുമാരനെ പോലെ. ഓ എന്റെ ഡാർലിംഗ്, എനിക്ക് വിശ്വസിക്കാനാവുന്നതേയില്ല. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമായി എന്ന്. ഞാനിത് ആഘോഷിക്കാൻ പോവുകയാ. നീ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട റോസ്റ്റഡ് പൊട്ടറ്റോസും ചീസും എല്ലാം ചേർത്ത് ഫുഡുണ്ടാക്കാമോ? അത് പിന്നെ രാജ്ഞി എങ്ങനെയാ ആഹാരം പാകം ചെയ്യുന്നത്? രാജാവ് എങ്ങനെയാ ഉരുളക്കിഴങ്ങ് വറുത്തത് കഴിക്കുന്നത്? എന്താ പറയുന്നത്, ഈ ലോകത്ത് വേറെ ആർക്കും നിന്നെ പോലെ ആ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയില്ല. ഇപ്പൊ ഞാൻ പോയി അതൊക്കെ ഉണ്ടാക്കിയ എന്റെ ഡ്രസ് ചീത്തയാവും. അത് മാത്രല്ല, നമ്മളിപ്പോ പണക്കാരായില്ലേ, നമ്മള് ജോലികളൊന്നും ചെയ്യാൻ പാടില്ല, അതിന് വേലക്കാരെ വെക്കണം. അങ്ങനെ വില്ലിയും കിറ്റിയും ഒരുപാട് സേവകരെ വീട്ടിൽ നിയമിച്ചു. വില്ലാണെങ്കിൽ ജോലിക്ക് പോകുന്നത് നിർത്തുകയും ചെയ്തു. അങ്ങനെ ദിവസം മുഴുവനും വില്ലിയും കിറ്റിയും വീട്ടിനുള്ളിൽ തന്നെ കഴിഞ്ഞു, അലസരായി. എനിക്ക് മടുത്തു ഇവിടെ ഇരുന്ന്. നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വന്നാലോ? കൊള്ളാം, കേട്ടിട്ട് കൊള്ളാം, പക്ഷെ എങ്ങനെയാ പോകുന്നത്? നമുക്ക് പോകാൻ ഒരു വണ്ടി വേണം, നമുക്കൊരു വാഹനം വാങ്ങിച്ചാലോ? മാം, റിച്ചാർഡ് ഒരുപാട് സമയമായി കരയുന്നു. അവനെ മാഡം തന്നെ ഉറക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ പറ്റില്ല, ഞങ്ങൾ പുറത്തേക്ക് പോവാൻ പോവാ. നീ കണ്ടില്ലേ, അവനെ നീ നോക്കണം, നിനക്കതിനാ ശമ്പളം തരുന്നേ. വില്ലിയും കിറ്റിയും വീണ്ടും പണമെടുത്തു. എന്നിട്ട് 6 കുതിരകളുള്ള ഒരു രഥം വാങ്ങി. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും വിചാരിക്കും നമ്മൾ പണക്കാരായെന്ന്. നിൽക്കൂ. ഓ, ഈ വണ്ടി നമ്മുടെ വീടിനേക്കാൾ നന്നായിട്ടുണ്ട്. അതിന് ഇത് നമ്മൾ ഒന്നിച്ചു പണിഞ്ഞ ക്യാബിൻ അല്ലേ? അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നമുള്ളത്? നമ്മുടെ വീട് ഇനിയും വേണമെങ്കിൽ പണിയല്ലോ. അങ്ങനെ വില്ലിയും കിറ്റിയും വീണ്ടും ധാരാളം പണം കൂടി എടുത്തു. തൊട്ടടുത്ത് വലിയൊരു സ്ഥലം വാങ്ങി അവിടെ അതിനേക്കാൾ വലിയൊരു കൊട്ടാരം പണിഞ്ഞു. ഓ, എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? മാഡം, അവന് ഉറക്കം വന്നിട്ടാ കരയുന്നത്. ഇങ്ങോട്ട് തരൂ, ഞാൻ ഉറക്കാം. നോക്കി, അവൾ എടുത്തപ്പോ തന്നെ അവന്റെ കരച്ചില് നിന്നു. സോ ഡാർലിംഗ്, ഞാൻ അവന്റെ അമ്മയല്ലേ? കൊള്ളാം, അതിനല്ലേ നമ്മൾ അവൾക്ക് ശമ്പളം കൊടുക്കുന്നു. ഓ, എന്റെ തല വേദനിക്കുന്നുണ്ടല്ലോ. ഞാൻ ചായ ഉണ്ടാക്കാൻ പറയട്ടെ? ഇപ്പോൾ തന്നെ 3 കപ്പ് ചായ കുടിച്ചു കഴിഞ്ഞു. ഈ നശിച്ച ശബ്ദമൊന്ന് നിന്നാ തന്നെ സമാധാനമായിരുന്നു. അവനെന്തിനാ വീണ്ടും ഇങ്ങനെ കരയുന്നേ? അവനിവിടുത്തെ ശബ്ദം കേട്ട് കരയുന്നത്. അയ്യോ പാവ എന്റെ മോൻ, നമ്മുടെ വീട് പണിയുന്ന ഒച്ച കേട്ട് അവന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നീ എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അത് നിർത്താനാണോ? അങ്ങനെ അവർ കൊടുത്ത പണമെല്ലാം നഷ്ടമായി പോകില്ലേ? ലഞ്ച് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് സാർ. അത് വേഗം കൊണ്ടുപോയിക്കോളൂ, എനിക്ക് ഭക്ഷണത്തിലേക്ക് നോക്കാൻ തന്നെ മടിയാകുന്നു. അല്ല, നിനക്കിതെന്താ പറ്റിയത്? നിങ്ങൾ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല. ഇനി നീയും കൂടെ കരയുകയാണോ? ഓ, തലവേദനിക്കുന്നു. ഈ ശബ്ദം, നിന്റെ കരച്ചില്, കുഞ്ഞിന്റെ കരച്ചില്. നിങ്ങൾ മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. ഐ എം സോറി. ജോലിക്കാരെല്ലാം എന്ത് വിചാരിച്ചു കാണും? ഞാൻ പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഒച്ച ഉണ്ടാക്കണ്ട, അവൻ ഇപ്പോഴാ ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോയത്. നീ എന്താ ഇങ്ങനെയൊക്കെ? ഇപ്പോൾ ഈ കുടുംബത്ത് സമാധാനം പോലും ഇല്ല. കിറ്റിയാണെങ്കിൽ മുൻപൊരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നതേയില്ല. കുടുംബത്തെ സന്തോഷവും സമാധാനവും എവിടെയാണ് പോയതെന്ന് അവൾ ആശ്ചര്യപ്പെട്ടു. ഇപ്പൊ എനിക്ക് എന്താ ആവശ്യം എന്നറിയാമോ?
ഞാൻ അന്ന് ടൗണിൽ പോയപ്പോ കണ്ട ആ ഡയമണ്ട് കമ്മല. നീ ഇങ്ങനെ ഒന്ന് ഒച്ചയുണ്ടാക്കുന്നത് നിർത്താമോ? എന്താ നീ എന്തിനാ ഈ യൂസ്ലെസ് വസ്ത്രങ്ങളും സ്വർണത്തിന്റെ കമ്മലുകളും നെക്ലസും എല്ലാം വാങ്ങിക്കൂട്ടിയത്? എന്താ ഞാൻ മാത്രമാണോ എല്ലാം വാങ്ങിയത്? നിങ്ങൾ എന്താ ഗോൾഡൻ ബട്ടൺസ് വാങ്ങിയില്ലേ? നല്ല വിലപിടിപ്പുള്ള വെൽവെറ്റ് വസ്ത്രങ്ങളും വാങ്ങിയില്ലേ? സെർവൻസ്, കർട്ടൻസ്, പിന്നെ ഫർണിച്ചർ. ദിവസവും പുറത്തേക്ക് പോകണം, പുതിയ വീട്. കിറ്റി മതിയാക്കൂ. മാഡത്തിന്റെ കയ്യിൽ എനിക്ക് ശമ്പളം തരാൻ പണം ഇല്ലെങ്കിൽ, മാഡത്തിന് ഇവനെ നോക്കാനും കഴിയില്ലെങ്കിൽ ഞാൻ ഇവനെ ദത്തെടുത്തോളാം. ഇല്ല, എന്റെ മോന, എന്റെ മോൻ. കിറ്റി എന്തു പറ്റി? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ, വെറും സ്വപ്നമായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. എന്റെ ദൈവമേ. നമ്മളുടെ ഗസ്റ്റിന് പോകാറായി, നമുക്ക് വേഗം അദ്ദേഹത്തിന് ഭക്ഷണം നൽകണം. വിൽ, എനിക്ക് കുറച്ച് വിറക് വേണം, കടയിൽ പോയി വാങ്ങിക്കൊണ്ടുവരാമോ? പിന്നെന്താ? എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ആരാന്ന്. മില്ലെനിക്ക് പറഞ്ഞു തന്നു. നിങ്ങൾ ഒരുപാട് ദയയുള്ളവളാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപഹാരം തരാൻ തീരുമാനിച്ചു. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. താങ്കൾ എനിക്ക് വേണ്ടി ഒരു ഉപഹാരവും വെച്ചിട്ട് പോവണ്ട. എന്തുകൊണ്ട്? അത് ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും എല്ലാം പോവും. മനുഷ്യർക്ക് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത് സാധാരണയാണ്, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കണ്ടുമുട്ടുമ്പോൾ. അതങ്ങനെയല്ല, അത് വെറും സ്വപ്നമല്ല, ഞങ്ങൾക്കുള്ള നിർദ്ദേശമായിരുന്നു. വിറകതാ എത്തിക്കഴിഞ്ഞു. ശരി, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഒരു ഉപഹാരം തരുന്നതാണ്. പ്ലീസ്, ഞങ്ങൾക്ക് റിവാർഡ്സിന്റെ ആവശ്യമില്ല. ആലോചിച്ചു പറഞ്ഞാ മതി, ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. വേണ്ട, നന്ദിയുണ്ട് സർ. താങ്കൾക്ക് സമ്മാനം നൽകിയേ പറ്റുമെങ്കിൽ ഒരു ആരോഗ്യമുള്ള കുതിരയെ തന്നാ മതി, അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. നിങ്ങൾ കാര്യമായിട്ടാണോ ഇത് പറയുന്നത്? അതെ, താങ്കളെ കാണാൻ സാധിച്ചതിൽ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ വില്ലിയും കിറ്റിയും വീണ്ടും സന്തോഷത്തോടെ തങ്ങളുടെ കുഞ്ഞുമൊത്ത് ജീവിക്കാൻ ആരംഭിച്ചു. സന്തോഷവും സമാധാനവും എങ്ങനെയാണ് ഉണ്ടാവുകയെന്നും അവർ മനസ്സിലാക്കി.